നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 24 മണിക്കൂറും നീണ്ടുനിൽക്കുന്ന കർശന സുരക്ഷാ പരിശോധനയുമായി അധികൃതർ. ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. കെയ്താൻ മേഖലയിൽ റെസിഡൻസി അഫയേഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പരിശോധനയിൽ 25 നിയമലംഘകരാണ് അറസ്റ്റിലായത്. ഫർവാനി ഗവർണറേറ്റിൽ നടന്ന ക്യാമ്പയിനിൽ റെസിഡൻസി കാലാവധി അവസാനിച്ച 10 പേരും രേഖകൾ കൈവശമില്ലാതെ 7 പേരും ഒളിച്ചോടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 4 പേരും പിടിയിലായി. കൂടാതെ ഭിക്ഷാടനം നടത്തിയതിന് 2 പേരെയും വഴിയോര കച്ചവടക്കാരായ 3 പേരെയും അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. എല്ലാ ഗവർണറേറ്റുകളും ശക്തമായ സുരക്ഷാ പരിശോധനകൾ തുടരുകയാണെന്നും ഒരു തരത്തിലുള്ള നിയമ ലംഘനങ്ങളും അനുവദിക്കുകയില്ലെന്നും അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി. വിശുദ്ധ റമദാൻ മാസത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വ്യാജ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിരീക്ഷിച്ച അധികൃതർ. അഫയേഴ്സ് മന്ത്രാലയം ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. റമദാൻ മാസത്തിന്റെ തുടക്കം മുതൽ ആരംഭിച്ച നിരീക്ഷണത്തിൽ വ്യാജമായ 10 പരസ്യങ്ങളാണ് കണ്ടെത്തിയത്. വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്ന സൂപ്പർവൈസറി കമ്മിറ്റിയുമായി ഇക്കാര്യത്തിൽ മന്ത്രാലയം സംസാരിച്ചു കഴിഞ്ഞുവെന്നും അധികൃതർ അറിയിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഈ വിഷയം ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്തിട്ടുമുണ്ട്. ചാരിറ്റബിൾ വർക്ക് ഫോളോ അപ്പ് ടീമുകൾ കൃത്യമായി എല്ലാ ദിവസവും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ നിലവിലുള്ള കോവിഡ് സാഹചര്യം വളരെ മെച്ചപ്പെട്ടതാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിച്ചു. ആരോഗ്യ സാഹചര്യത്തിൽ ഒരു സ്ഥിരത കൈവന്നിട്ടുണ്ട്. ഇതേസമയം പ്രാദേശികമായും ആഗോളതലത്തിലും മഹാമാരിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഉൾപ്പെടെ സ്ഥിരീകരിച്ച ഒമിക്രോൺ XE എന്ന പുതിയ കോവിഡ് വകഭേദം നിലവിൽ ആശങ്ക ഉയർത്തുന്നതല്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ജനുവരി മുതൽ ബ്രിട്ടൻ ഇതിനെ നിരീക്ഷിച്ചു വരികയാണ്. ഇതുവരെ റീബൗണ്ടിംഗ് തരംഗത്തിന് കാരണമായിട്ടില്ലാത്തതിനാൽ ബ്രിട്ടനിൽ രേഖപ്പെടുത്തിയ കേസുകൾ പരിമിതമാണ്. കൂടാതെ ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യ ഒമിക്രോൺ വകഭേദവുമായി സാമ്യമുള്ളതും സമാനവുമാണ്. ഇത്തരം വകഭേദങ്ങൾ രാജ്യത്തെത്താനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ലോകത്തിലെ മിക്ക രാജ്യങ്ങളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും എല്ലാം തുറക്കുകയും ചെയ്തതിനാൽ വകഭേദം പടർന്നേക്കാമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ PCR സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നിർബന്ധം. കുവൈറ്റിൽ നിന്ന് വാക്സിനേഷൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെന്ന തീരുമാനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. കുവൈറ്റ്, UAE എന്നിവിടങ്ങളിൽ നിന്ന് വാക്സിനേഷൻ എടുത്തവർക്കാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെന്ന് സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. എന്നാൽ കുവൈറ്റിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ ഈ തീരുമാനം നടപ്പാക്കിയിട്ടില്ല. സർക്കാരിന്റെ പുതിയ വിജ്ഞാപനം സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നതാണ് PCR സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ കാരണം. എന്നാൽ UAE പുതിയ തീരുമാനം April 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരുന്നു. കുവൈറ്റിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിൽ ഇത് നടപ്പിലാക്കാത്തതായി യാത്രക്കാരെ വീണ്ടും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് 2 വാക്സിൻ സ്വീകരിച്ചവർക്ക് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യുന്നതിന് PCR സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. കുവൈറ്റിലെ തൊഴിൽ വിപണിയിൽ വിദേശ സാന്നിധ്യം കഴിഞ്ഞ 1 വർഷത്തിനിടെ വൻകുറവുണ്ടായതായ റിപ്പോർട്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 134,000 പേരുടെ കുറവാണ് 2021 രേഖപ്പെടുത്തിയത്. കൊഴിഞ്ഞു പോകുന്നവരിൽ ഇന്ത്യക്കാരും ഈജിപ്റ്റുകാരുമാണ് കൂടുതൽ. 2020 December രാജ്യത്തെ വിദേശ തൊഴിലാളികളുടെ എണ്ണം 1.58 ദശലക്ഷമായിരുന്നത് 2021 1.45 ദശലക്ഷമായാണ് കുറഞ്ഞത്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 246.48 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.